സാറ് ഇടയ്ക്ക് ഇതുപോലെ ഓടിട്ട് നിൽക്കണം. ക്ഷീണിച്ചല്ലേ? ഏയ് ഇല്ല, ആര് പറഞ്ഞു? ഏ പതയൊക്കെ വരുന്നു. അയ്യോ പതയല്ല, പേസ്റ്റാ. രാവിലെ ഞാൻ പല്ലി വെച്ചായിരുന്നു. നീ പല്ലൊക്കെ ഒക്കെ തുടങ്ങിയോ? പിന്നെ 2020 എന്തെങ്കിലും മാറ്റം വേണ്ടേ? ശരിയാ, രാവിലെ ഓടാൻ തുടങ്ങിയപ്പോ എന്തോ ഒരു ശരീരത്തിന് മാറ്റം പോലെ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, എടാ ഇതുവരെ നമ്മൾ എങ്ങനെ ജീവിച്ച അതുപോലല്ല. 2020 നമ്മൾ പുതിയൊരു മനുഷ്യനായിരിക്കണം. അതായത് ഹെൽത്ത് ഓറിയന്റഡ് ആയിരിക്കണം. ഹെൽത്ത് ആയിരിക്കണം നമ്മുടെ മെയിൻ. രാവിലത്തെ ജോയിങ്, അത് കഴിഞ്ഞിട്ടുള്ള വൈകിട്ട് ജിമ്മി പോക്ക്, അത് കഴിഞ്ഞിട്ടുള്ള ഷട്ടിൽ കളി. എന്റെ അഭിപ്രായത്തിൽ ഇത് കഴിഞ്ഞ് നീന്താനും കൂടെ പോകണം. നീന്താനാ? പക്ഷേ ഇതിനിടയ്ക്ക് യോഗ എന്ന് പറയുന്ന സാധനം ഞാൻ എപ്പോ ചെയ്യാന്ന് ആലോചിക്കുന്നു. എടാ നീ തടി കുറയ്ക്കാനോ നോക്കുന്നത്? ഞാൻ അങ്ങനല്ല. ഞാൻ കണ്ട പ്രോട്ടീൻ ഒക്കെ അളിച്ചു വരുത്തുന്ന ഞാൻ മസിൽ വരുത്താനാ നോക്കുന്നത്. ഫുഡാണ് എന്റെ മെയിൻ. ആ ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഇന്ന് മുതൽ നമ്മുടെ ഭക്ഷണ സാധനത്തിൽ നിന്ന് പഞ്ചസാര, എണ്ണ ഇത് രണ്ടും എന്നുവെച്ചാ ഉപേക്ഷിക്കണമെന്ന്. കഴിക്കല്ലേ? പിന്നെ രാവിലെ ഞാൻ അങ്ങനെ ഇഡലി പഞ്ചസാര മുക്കി തിന്നും. എടാ ഞാൻ പഞ്ചസാര എണ്ണയും കഴിച്ചത് ഇത് കണ്ടോ? കാരണം നാളെ കണ്ടോ ഇതിന്റെ അകത്തുനിന്ന് എണ്ണയൊക്കെ എങ്ങനെ ഊറ്റിക്കളാ ഞാൻ ഇക്കടന്ന് കാണിക്കുന്നത്? ഇതുപോലാണോ നിനക്ക്? പഞ്ചസാര കുറച്ചാ കുഴപ്പമില്ല. ആ കുറച്ച് കഴിച്ചോ കുഴപ്പമില്ല, പക്ഷെ മസ്റ്റ് ആയിട്ട് നിർത്തേണ്ട ഒരു സാധനമുണ്ട്. ചോറ്. അയ്യോ ചോറ് കഴിക്കാൻ പറ്റത്തില്ല. ചോറ് ഹൈഡ്രോ കാർബൺ, അത് കഴിക്കരുത്. കാർബോഹൈഡ്രേറ്റ്. ചോറ് കഴിക്കാൻ പറ്റത്തില്ല എനിക്ക് തലകറ. അത് കഴിക്കരുത്. വിഷയോ? എടാ നമ്മൾ ചോറുണ്ണണം. അതെപ്പോഴാണെന്നറിയോ? ഈ വർഷത്തെ ഓണത്തിന് നമ്മൾ ചോറുണ്ണണം. എടാ എൻ്റെ 2020 എയിം എന്താണെന്നറിയോ? എടാ നമ്മൾ ഈ ഓണത്തിന് സദ്യക്ക് വിളമ്പൂലല്ല, എന്നിട്ട് ഷർട്ടൊക്കെ ഊരി സിക്സ് പാക്കൊക്കെ കാണിച്ച് പപ്പടമൊക്കെ പൊടിക്കുമ്പോൾ കുറച്ച് സിക്സ് പാക്കിലൊക്കെ ഇങ്ങനെ പറ്റിയിരുന്ന് നമ്മളതിൻ്റെ അകത്തെ ചോറൊക്കെ ഇങ്ങനെ ഒരു എടുത്തിട്ട് നമ്മൾ ഇവിടം വരെ കൊണ്ടുവരും. ബാക്കി പോകത്തില്ലയോ? ഇവിടെ മസിൽ ഇവിടെ വരെ വരത്തില്ല. അപ്പം നമ്മൾ തല കൊണ്ട് അങ്ങോട്ട് പോകും. എന്നിട്ടും പറ്റില്ലെങ്കിൽ നമ്മൾ അമ്മയെ വിളിക്കും, അമ്മ വന്ന് വാരി തരും. എങ്ങനെയുണ്ട് ചീപ് ഷോ? കൊള്ളാം. 9 മണിയായി, ഇനിയും തൊട്ട് നമ്മൾ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. യു ബ്രേക്ക്ഫാസ്റ്റ് ഇസ് വൺ ഓഫ് ദ മെയിൻ. വളരെ മായച്ചായിരുന്നു, മറന്നുപോയി. നമുക്ക് നല്ലൊരു കടയിൽ പോയി ഫുഡ് കഴിക്കാം. വാ. അപ്പോൾ ഏട്ടാ ഒരു കട്ടം ചെയ. ഓ പണിക്ക് പോവാതെ കറങ്ങി അടിച്ച് കിടന്ന യുവാവിന്റെ കാൽ അച്ഛൻ തല്ലി പിടിച്ചു. ഊഫ്, ഡാർക്ക്. രാവിലെ തന്നെ ചേട്ടാ കുറച്ച് പാലും കൂടി വെച്ചിട്ട് ലൈറ്റ് ആക്കി കേട്ടോ. ഒരു ലൈറ്റ് ചായ മതി. ശോഭൻ കേട്ടാ, ഡാർക്ക് വേണ്ട. തെങ്ങിൽ നിന്ന് വീണ യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇതൊക്കെ എങ്ങനെയാണ് ഒരു വാർത്തയാണത്? ദാരിദ്ര്യം. ഇത്രയും നേരം നീ അതിനകത്ത് കിടന്ന് വായിച്ചതിനകത്ത് അതൊരു പോസിറ്റീവ് ന്യൂസ് അല്ലേ? തെങ്ങിൽ നിന്ന് വീണ് യുവാവ് രക്ഷപ്പെട്ടു, എന്താ കുഴപ്പം? അല്ലേടാ, തെങ്ങിന്റെ മുകളിൽ നിന്ന് ഒരാൾ വീണുണ്ടെങ്കിൽ അയാൾ രക്ഷപ്പെടരുത്. അപ്പോഴല്ലേ ഇതൊരു വാർത്തയേ ഉള്ളൂ. ഇതൊരു വാർത്തയാണ്. തിളച്ച ചായ നോക്കത്തില്ല, മോദം കൊണ്ട് എടുത്ത് ഒഴിച്ച് തരും കേട്ടോ. നിനക്ക് എന്തിനെ കേട്ടാണ്? രാവിലെ എന്തിനാ ആവശ്യമാണ് നീ പത്രമൊക്കെ വായിക്കുന്നത്? ഇതൊന്നും ശീലമില്ലായിരുന്നല്ലോ. ചായം കുടിച്ച് കടവും പറഞ്ഞ് പോറല്ലേ പതിവ്. അല്ല നമ്മള് 2020 കേട്ടെ, പത്രം വായിച്ച് നല്ല അറിവുണ്ടാക്കി PSC എഴുതിയ ഒരു ഗവൺമെന്റ് ജോലി പിടിക്കണം. അതാണ് നമ്മുടെ 2020 പ്ലാൻ. ഒണ്ണ PSC പരീക്ഷ എഴുതാൻ വേണ്ടി ചരമക്കോളം വായിച്ചിരിക്കുവോ? എടാ ആ സ്പോർട്സ് പേജ് ഒക്കെ എടുത്തു വെച്ച് വായിക്കണ. സ്പോർട്സ് പേജ്? കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനിയുള്ള മത്സരങ്ങൾ നിർണായകം. എങ്കിലും ഒന്ന് ജയിച്ചു കണ്ടാ മതിയായിരുന്നു. എന്താ ലാസ്റ്റ് നീ അങ്ങനെ വർത്താനം പറഞ്ഞു? ഈ മഞ്ഞ ടീഷർട്ട് ഒക്കെ എടുത്ത് എന്റെ കടയിൽ വന്ന് ലാസ്റ്റ് നീ അങ്ങനെ വർത്താനം പറഞ്ഞതിന്റെ കാര്യം എന്തുവാ? അല്ലേട്ടാ, എടാ നമ്മള് മലയാളികളാ. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും നമുക്കൊരു വികാരമാ. കേരള ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞ ആരുടെ ടീമാ? നമ്മുടെ ടീമാ. ഇനി എന്തൊക്കെയാണെങ്കിലും ശരി, ഗാലറിക്ക് അകത്തും പുറത്തും ഫുൾ സപ്പോർട്ടുമാണ് നമ്മൾ മലയാളീസ് വേണം. കഴിഞ്ഞ കളി എത്ര നമ്മൾ ജയിച്ച്? 5-1 നമ്മൾ ജയിച്ചോ? ആ എടാ ആരൊക്കെ മാറിയാലും നമ്മൾ മലയാളി മാറൂല. അതിപ്പോ ഫുട്ബോൾ ആണെങ്കിലും ശരി എന്താണെങ്കിലും ശരി, നമ്മൾ കൂടെ ഉണ്ടാവും, നമ്മൾ മാറൂല. പിന്നെ അല്ലാതെ ചേട്ടനൊരു പഴംപൊരിങ്ങനെ എടുത്ത് 2 എണ്ണം എടുക്കട്ടെ. ആ 2 എണ്ണം എടുത്തോ. നമ്മളപ്പോ കലോറി കലോറി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. ആ എന്താ വേണ്ടേ? ചായ എടുക്കട്ടെ 2 പേർക്കും. ഈ ചായ വേണ്ട, കലോറി കലോറി കലോറി. ഗ്രീൻ ടീ ഉണ്ടോ? ഗ്രീൻ ടീ? ഗ്രീൻ ടീ ഇപ്പോ നമുക്കുള്ളതെന്ന് പറഞ്ഞാല് റെഡ്, പിന്നെ ഒരു ഓറഞ്ച് പോലെ, പിന്നെ ഒരു വൈറ്റ് സെറ്റ് ചെയ്യാം. വൈറ്റോ? ആ പാലും വെള്ളം. ജോ പാലും വേണ്ട, നമ്മുടെ കളറൊക്കെ സെറ്റ് ചെയ്യാം. നിങ്ങൾ കയറിയിരിക്കുക, അകത്ത് കയറിയിരിക്കേ. ഗ്രീൻ ടീ ഞാൻ എടുക്കുന്നു. എന്തിനാടാ ഇതെല്ലാം വിളിച്ച് കാണിച്ചു? ഓയിൽ അൺഹെൽത്തി കാടിയൊക്കെ ഇതൊക്കെ കഴിച്ച് എപ്പ തട്ടിപ്പോയെന്ന് ചോദിച്ചാൽ മതി. എണ്ണയൊക്കെ തിന്നുന്നുണ്ടായിരിക്കും അവന്റെ കണ്ണ് തള്ളിയിരിക്കുന്നു. ഇല്ലയോ സംശയം കേട്ടോ, ആദ്യം എഫക്ട് ചെയ്യുന്ന കണ്ണിന്. ചേട്ടാ 2 പൊറോട്ടയും കുറച്ച് ബീഫ് റോസ്റ്റും എടുത്തോട്ടാ. എന്നാ പിന്നെ നമുക്ക് പൊറോട്ട പറഞ്ഞാലേ? പൊറോട്ടയോ?
ഇതൊക്കെ വയറ്റി പോയി കഴിഞ്ഞ പഴുത്ത് പുഴുത്ത് ഇത്രയും നേരം ഞാൻ ആരോടാണോ പറഞ്ഞത്. പൊറോട്ട കുറ്റം പറഞ്ഞോളാം നാറി. ഇനി പറ നിങ്ങൾക്ക് എന്ത് വേണ്ടേ? എന്തോ വേണ്ടേ പറഞ്ഞു? എന്തോ വേണ്ടേ? അത് ചപ്പോട്ട. ചപ്പോട്ടെ എന്തോ വേണ്ടെന്ന് പറ? പൊറോട്ട. അല്ല മൈദയൊക്കെ നല്ല മൈദയാണോ ഉപയോഗിക്കുന്നത്? സൂപ്പർ ഹിറ്റ് പടത്തിന്റെ എല്ലാ പോസ്റ്റർ ഒട്ടിക്കുന്ന നമ്മുടെ മൈദ ഉണ്ടല്ലോ. ഹിറ്റാണോ? പിന്നെ സൂപ്പർ ഹിറ്റ് ഹിറ്റ് അപ്പൊ കുഴപ്പമില്ല. ഏതെണ്ണ നിങ്ങൾ ഉപയോഗിക്കുന്നത്? എണ്ണ നല്ല അടിപൊളി എണ്ണ, നിങ്ങൾ ഒന്നും പേടിക്കണ്ട. എന്നാ പിന്നെ ഒരു ഈ രണ്ട് പൊറോട്ട വെച്ച് മൂന്ന് പൊറോട്ടയും ബീഫ് എടുക്കാം. എണ്ണ സെയിം ആയ സ്ഥിതിക്ക് ഓരോ പഴംപൊരി കൂടെ വെച്ചാലോ? അതാണ് നമ്മള് മലയാളി മാറും ഇപ്പൊ കറക്റ്റായി. കണ്ണിന് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല.